ഞാൻ ഡോക്ടർ സാമ്പി അബ്രഹാം, മെഡിക്കൽ ഡയറക്ടർ, എബ്രഹാം സ്കൂട്ടി സെന്റർ, ചങ്ങനാശ്ശേരി. ഓവറിയുടെ പ്രവർത്തനം കുറയുക അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന അത്ര ഏകീട്ടായിരിക്കുക, അതൊരു വെല്ലുവിളിയാണ്. വളരെ പ്രതീക്ഷയോടെയാണ് ഒരു പേഷ്യൻ്റ് ഐ വി എഫിന് പോകുന്നത്. നമ്മൾ ഇഞ്ചക്ഷൻ്റെ അടുത്ത് കഴിഞ്ഞിട്ട് പറയുകയാണ് നിങ്ങൾക്ക് എഗ് കിട്ടിയിട്ടില്ല. പേഷ്യൻ്റ് വളരെ കൺഫ്യൂസ്ഡാണ്, എത്ര രൂപ മുടക്കി, എന്ത് പ്രതീക്ഷയോടെ ചെയ്തിട്ടും കിട്ടാതെ വരുമ്പം. അപ്പം അത് ചില ഈ 35 വയസ്സിൽ താഴെയുള്ള സ്ത്രീകളിൽ ചിലപ്പോൾ ആഡിക്വേറ്റ് നമ്പർ ഓഫ് അണ്ടുണ്ടെന്ന് പറഞ്ഞിട്ടും എഗ് കിട്ടാത്തവരുണ്ട്. അങ്ങനെയാണ് അവിടെ അവിടെ നമ്മൾ അങ്ങനെയുള്ളവരെ ഇൻവോൾവ് ചെയ്യാനാണ് പോസ്റ്റ്മോർട്ടം ക്രൈറ്റീരിയ. അപ്പോൾ അവിടെ നമ്മൾ അണ്ടത്തിൻ്റെ എണ്ണവും ക്വാളിറ്റി രണ്ടും നമ്മൾ എടുക്കുന്നുണ്ട്. അവിടെ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രോസ്റ്റോഗ്രഫിയുടെ ഗുണം ഈ രീതിയാണ്. അപ്പം നമുക്ക് ഒരാളുടെ പ്രവർത്തനം കുറയുന്ന എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ എ എഫ് സി എവാലുവേഷൻ എപ്പോഴും ഒരാളെ നോക്കുന്നതും വേറൊരാളെ നോക്കുന്നതും ഈ വ്യത്യാസം വരാം. അതുപോലെ തന്നെ എ എം എച്ച് ലെവലും നമ്മൾ പല ലാബിൽ വരുമ്പം അതിന് വ്യത്യാസം വരാം. അതതിൻ്റെ ഒരു വീക്ക്നെസ്സാണ് കാര്യം. അതുമാത്രം ക്രൈറ്റീരിയ ആയിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ആ ഒരു വീക്ക്നെസ് അതിനകത്ത് വരുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ പറ്റി കൂടുതൽ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് നമുക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ ക്ലിനിക്കലായിട്ട് അവരെ കൂടുതൽ മാനേജ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ത്രെറ്റ് ഓവർ റിക്രൂട്ട്മെൻറ്റ് ഓഫ് പേഷ്യൻസ് അത് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ക്രൈറ്റീരിയ ആണ്. അതുകൊണ്ടാണ് അതിൻ്റെ വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പം പുളങ്ങണ ക്രൈറ്റീരിയയിൽ മറ്റേണൽ ഏജ് 40 years പ്ലസ് പ്രീവിയസ് ഓവേറിയൻ റെസ്പോൺസ് ആണ്. പോസ്റ്റോണിൽ ഏജ് ആണ് വന്നിരിക്കുന്നത്. ഒരു അബ്നോർമൽ ഒവേറിയൻ റിസർവ് ടെസ്റ്റ് ആൻഡ്രൽ ഫോളിക് കൗണ്ട് 5-7 അല്ലെങ്കിൽ ആൻറ്റി മുളേറിയൻ ഹോർമോൺ കുറവുള്ളവരാണ് പുളങ്ങണ ക്രൈറ്റീരിയയിൽ വരുന്നത്. അവിടെയും ഒവേറിയൻ റെസ്പോൺസ് നോർമലായിട്ടുള്ളവരും അൺഎക്സ്പെക്റ്റഡ് റെസ്പോൺസ് കിട്ടുന്നവരും ഈ പോസ്റ്റോൺ ക്രൈറ്റീരിയയിലുണ്ട്. അവരെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. അതാണ് പോസ്റ്റോൺ ക്രൈറ്റീരിയയിലുള്ള വ്യത്യാസം. മെറ്റേണൽ ഏജ് മോർ ദാൻ 40 years അബ്നോർമൽ ഒവേറിയൻ റിസർവ് ടെസ്റ്റ് നമുക്കത് സഹായിക്കും. അത് എല്ലാം പുളങ്ങണ ക്രൈറ്റീരിയയിലാണ്. അവിടെ ഏജ് ലെസ് ദാൻ 35 years അബ്നോർമൽ അൺഎക്സ്പെക്റ്റഡ് ഒവേറിയൻ റെസ്പോൺസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.